1929 തിരുവോണ നാളിൽ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിൽ ഓലഞ്ചേരി മാധവൻ നായരുടെയും കുഞ്ഞിക്കാവ് അമ്മയുടെയും മകനായി ഓ രാജഗോപാൽ ജനിച്ചു. 1956 മുതൽ 68 വരെ പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച രാജഗോപാൽ ഇതേ കാലത്തു തന്നെ ജനസംഘത്തിലും പിന്നീട് ജനതാ പാർട്ടിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലും സജീവ സാന്നിധ്യമറിയിച്ചു. പരേതയായ ഡോക്ടർ ശാന്തയായിരുന്നു ഗൃഹസ്ഥാശ്രമത്തിലെ ജീവിതസഖി. ശാന്തവും പ്രൗഢവുമായ രാഷ്ട്രീയ ശൈലിയിലൂടെ ഭാരതത്തിൻ്റെ റെയിൽവേ സഹമന്ത്രി എന്ന നിലയിൽ ഓ രാജഗോപാൽ നൽകിയ രാഷ്ട്ര സംഭാവനകൾ കാലം വിസ്മരിക്കാത്തതാണ്. കുട്ടിക്കാലത്തെ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? ശരിയാണ്, രാജഗോപാൽ നല്ല കളിക്കാരനായിരുന്നു. ആൾക്കാരുടെയൊക്കെ വിക്ടോറിയ കോളേജിലും ലോ കോളേജിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ വെക്കേഷനിൽ വരുമ്പോൾ മാഷുടെ സ്കൂളിലാണ്, ആ ഗ്രൗണ്ടിലാണ് കളിക്കുകയും അതുമാതിരി തന്നെ ബാക്കി പത്രങ്ങളൊക്കെ വായിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ആയിരുന്നു, വളരെ സഹായമായിരുന്നു. ഇവിടുത്തെ ഗാർഡിയനായിരിക്കുന്ന ഒരാളാണ് രാജഗോപാലൻ്റെ അച്ഛൻ മാധവൻ നായർ. അച്ഛൻ ഇവിടെ പന്തളത്ത് ജനിച്ചിട്ടുള്ളതാണ്, വളരെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പായിട്ട്. അതിനുശേഷം വളരെ കാലങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു, പിന്നെ വിവാഹം കഴിച്ചിട്ടാണ് നാട്ടിൽ വന്ന് സ്ഥാപിച്ചത്. അപ്പം നാട്ടിൽ വരുന്ന അവസരത്തിൽ അവിടുത്തെ ആൾക്കാരുടെ രീതികളും സമ്പ്രദായങ്ങളൊന്നും വേണ്ടത്ര പിടിയുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നാരായണൻ മാസ്റ്ററുടെ സഹായവും നാരായണൻ മാസ്റ്റർ ഗൈഡൻസും ഒക്കെ വളരെ പ്രയോജനപ്രദമായിരുന്നു. രാജനെ ആദ്യം കോൺഗ്രസിൽ ചേർത്തി, ഞാൻ ഇവിടുത്തെ വിദേശ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചേർത്തിയത് ഓർമ്മയുണ്ടോ? ഒരു നാലട രശീതിയുള്ള കാലമാണ്, ഓർമ്മയുണ്ടോ? ആ രണ്ട് പ്രാവശ്യം രണ്ട് കൊല്ലം മെമ്പർഷിപ്പ് കൊടുത്തു, മൂന്നാമത്തെ വന്നപ്പോൾ എടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ച് ഓർമ്മയുണ്ടോ ഈ പോക്ക് എവിടേക്കാ ചോദിച്ചു. ആ അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ ലൈൻ ഇങ്ങനെ വന്നു അയക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മണപ്പാടത്തെ പ്രധാന ദിവ്യനാണ് ശ്രീ നാരായണ മാസ്റ്റർ. നാരായണ മാസ്റ്റർ പാവം ഇപ്പോൾ ഇല്ല, അതിന് വളരെയേറെ എനിക്ക് ദുഃഖമുണ്ട്. ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ വളരെ ശാന്തശീലനായിരുന്നല്ലോ. ഇപ്പോഴല്ല, ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല, മുമ്പ് പറയും കുട്ടിക്കാലത്ത് തന്നെ രാജന്റെ മൂന്നാമത്തെ അനുജനത്തിന് ഒരു വികൃതിയാണ്. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരു തല്ലുകൂടിയാൽ തന്നെ നടുവിൽ വന്നൊരായിട്ടും പറയും, അന്ന് അവനെ തല്ലണ്ട എന്നെ തല്ലിക്കല്ലെങ്കിൽ അവളെ തല്ലണ്ട എന്നെ തല്ലിക്കോ ഒരു നടുവിൽ വന്ന് ആ സ്വഭാവം തന്നെ രാജന്റെ കുട്ടിക്കാലത്തേ ഉള്ളതാണ്, ഇപ്പോഴുള്ളതല്ല. എൻ്റെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഒരായിട്ടും പഠിച്ചിരിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ തൊട്ട താഴത്തുള്ള സഹോദരിയാണ് ശാരദ, തങ്കമ്മാൾ എന്നാണ് വിളിക്കാറുള്ളത്. അവരൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് പഠിക്കാൻ സാധിച്ചത് ഈ രണ്ടാം ലോകമഹായുദ്ധം നടന്നിരുന്ന അവസരമായതുകൊണ്ട് ക്രമേണയായിട്ട് നെല്ലിൻ്റെ വില വർദ്ധിച്ചു വന്നു. അങ്ങനെ വന്നതുകൊണ്ട് ആണ് വാസ്തവത്തിൽ ഈ കോളേജിൽ പോകാനും ഹോസ്റ്റലിൽ താമസിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന ദൗത്യം വിട്ട് രാഷ്ട്രീയ കളരിയിലേക്ക് രാജഗോപാൽ ഇറങ്ങുന്നതിൻ്റെ സാരസ്യം ഇതുവരെയും എനിക്ക് പിടികിട്ടിയിട്ടില്ല. എന്നെ ആകർഷിച്ചിട്ടുള്ള ഈ ഇതിൽ വരാൻ വേണ്ടി ആകർഷിച്ചിട്ടുള്ള ഘടകം ദീൻദയാൽ ഉപാധ്യായയുടെ ജീവിതം, ദീൻദയാജിയുടെ കാഴ്ചപ്പാട്, അതായത് രാഷ്ട്രീയ പ്രവർത്തനം ധാർമ്മിക പ്രവർത്തനമാണ്, നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുന്നു, അത് വാസ്തവത്തിൽ അത് നമ്മുടെ ഭൗതികവും ആത്മീയമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വികാസത്തിന് ഇത് ആവശ്യമാണ് എന്നുള്ള ഒരു ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട്, ഇതാണ് വാസ്തവത്തിൽ വേണ്ടത്. ജാതിയും മതത്തിനും എല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോക്കിന് പകരം അത് ഉൾക്കൊണ്ട് അത് സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും വികാസത്തിന് പ്രയോജനപ്രദമാകും എന്നുള്ളൊരു കാഴ്ചപ്പാട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെ സ്വീകരിക്കുകയും ആ വർഗത്തിൽ കൂടി മുന്നോട്ട് പോയി എന്നുള്ളതാണ് വസ്തുത. രാജഗോപാലൻ എഴുതി തയ്യാറാക്കിയ കടലാസുകൾ ഇപ്പോഴും എൻ്റെ വക്കലുണ്ട്. ഒരു കേസ് എങ്ങനെ വിശകലനം ചെയ്യണമെന്നും എന്തെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കണമെന്നും എന്തെല്ലാം പഠിക്കണമെന്നും ഏതെല്ലാം നോക്കണമെന്നും ഇത്ര നല്ലതുപോലെ
അറിയാവുന്ന ചുരുക്കം ചില സഹൃദയന്മാരെ എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ളൂ. അതിൽ എന്നും രാജഗോപാലിനാണ് മുഖ്യമായിട്ടുള്ള സ്ഥാനം ഞാൻ കൊടുത്തത്. എൻ്റെ ഞാൻ പ്രാക്ടീസ് ചെയ്ത അവസരത്തിൽ എൻ്റെ സീനിയറായിട്ട് അഭിഭാഷക വൃത്തിയിൽ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് ആ രംഗത്ത് കുറെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകനാണ് ശ്രീ പി എൻ കൃഷ്ണൻകുട്ടി അച്ഛൻ. രാജേട്ടനും ഞാനും തമ്മിൽ പരിചയപ്പെടുന്നത് അടിയന്തരാവസ്ഥയിലാണല്ലോ. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് എന്നെ കൊണ്ടുപോയത് ബിജു സെൻ്റെ എയിലേക്കാണ്. അപ്പം ആർ എസ് എസിൽ പെട്ട പരാജയം അറസ്റ്റ് ചെയ്ത് ബിജു സെൻ്റെ എയിൽ അടച്ചിരുന്നു. ഞങ്ങളെല്ലാം ഒരു ബ്ലോക്കിലായിരുന്നു. അടിയന്തരാവസ്ഥ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ചെന്നപ്പോൾ കിടക്കയില്ല, കട്ടിലില്ല, ഒന്നുമില്ല. ഫാൻ പലതും പിന്നെ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് സമ്മതിച്ചില്ല. പത്രം വായിക്കുന്നത് ഒന്നിച്ച് പാടില്ല. അപ്പോൾ ഞാനൊരു പത്താം നമ്പർ മുറി ഒരു അസോസിയേഷൻ ബ്ലോക്ക് എന്ന സ്പെഷ്യൽ ബ്ലോക്കാണ്. അപ്പം അസോസിയേഷൻ ബ്ലോക്കിൽ ഈ രൂപത്തിൽ ഒന്നിച്ച് പത്രം വായിച്ച് നമ്മളിവർ അരങ്ങൾ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അത് അച്ചടക്കം പാലിച്ചു നിൽക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ആ അച്ചടക്കൊന്നും പാലിക്കാൻ ഏതുണ്ട്, വേറെ കുഴപ്പമുണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കുഴപ്പം എന്ത് കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. പത്രം ഞാൻ കൂട്ടായിട്ട് വായിക്കും, ആളെയും പിടിച്ച് കൂട്ടും, അവരെടുക്കുന്ന നടപടി എടുത്തോട്ടെ. ആദ്യം ഒരു കുറേ പിന്നെ ശക്തിയായിട്ടുള്ള നിലപാടെടുക്കുമൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം എടുക്കാൻ കൊള്ളാം, ഞാനതിൽ പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം വഴങ്ങി പത്രം കൂട്ടായിട്ട് വായിക്കാൻ തുടങ്ങി. ബിയൂരിൽ വന്ന് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ രാജേട്ടിനെയും പി പരമേശ്വരനെയും മന്മഥൻ സാറിനെയും ബിയൂർക്ക് കൂടണം. ലോറൻസും ശ്രീ രവീന്ദ്രനാഥും അതുമാതിരി തന്നെ എസ് പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം പരമേശ്വരൻ്റെയും ഞാനും അടങ്ങുന്നതായിട്ടുള്ള ഒരു ടീം ഞങ്ങൾ ഈ ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഈ ആഴ്ച കാഴ്ചയൊക്കെ തുടർന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ജയിൽ വാസം വിയൂർ ജയിലിൽ എനിക്ക് ഒരു കൊല്ലവും മറ്റേ തിരുവനന്തപുരത്തുള്ള പൂജപ്പുര ജയിലിൽ 7 മാസവും അങ്ങനെ 19 മാസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ തന്നെ ഇവരുള്ളിടത്തോളം കാലം അവിടെ ഈ ചർച്ചകൾ നടക്കാൻ വേണ്ടി സാധിച്ചു. ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ കുറേയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചു. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും പ്രവർത്തന ശൈലികളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില നിലപാടുകൾ പരസ്പരമുള്ള നിലപാടുകൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു വാസ്തവത്തിൽ. 57 മുതൽക്ക് രാജഗോപാലിനെ പരിചയപ്പെട്ടു തുടങ്ങിയത്. ഒരു നല്ല സുഹൃത്ത്, കുടുംബ സുഹൃത്തുക്കളായി. ഞങ്ങളിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം പ്രാക്ടീസിനായിട്ട് പാലക്കാടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് രാജഗോപാലിനെയായിരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. ഈ അഭിഭാഷക വൃത്തിയിൽ തന്നെ തുറന്നുവെങ്കിലും അദ്ദേഹത്തിന് വളരെ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു, നല്ല നിലയിലെത്തുമായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് പോയി. അതിലും അദ്ദേഹം വളരെ ആദർശപരമായൊരു രാഷ്ട്രീയ ജീവിതം തന്നെയാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും പദവികൾക്കൊന്നും ഒരു ആഗ്രഹമില്ലാത്ത ആൾ, സ്ഥാനമാനങ്ങൾ മോഹിച്ചിരുന്നില്ല. അദ്ദേഹം വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥത പ്രവർത്തിച്ചു. ഒടുവിൽ അദ്ദേഹത്തിനൊരു നല്ല പദവിയിൽ എത്തുകയും ചെയ്തു. പാലക്കാടുകാരെ അദ്ദേഹത്തിനെ പറ്റി മനസ്സിലാക്കാൻ വളരെ വൈകി എന്ന് മാത്രം. എൻ്റെ കൂടെ ബാറിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന പ്രശസ്തനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ സുന്ന സാഹിബിൻ്റെ ഭാര്യ ശ്രീമതി പ്യാരിജൻ സുന്ന സാഹിബാണ്. അവരും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസായിരുന്നു, ഗവൺമെൻറ് അഡ്വക്കേറ്റായിരുന്നു. ഒരിക്കൽ എനിക്ക് തോന്നുന്നു പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്യത്യസ്തമായ രാഷ്ട്രീയം ആയിരുന്നെങ്കിൽ തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളും നല്ല കുടുംബ ബന്ധുവും ഒരൊറ്റ കുടുംബം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഭാവനയാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കാം. അപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ കണ്ട് കഴിയുന്ന മേഖലകളിൽ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നന്നായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ഏതായാലും നല്ല ആൾക്കാർ എല്ലാ പാർട്ടികളിലുണ്ട്. അവരായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം
പുലർത്താൻ സാധിക്കുന്നു. അങ്ങനെയുള്ളൊരു ഐക്യമാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൻ്റെ ആവശ്യകത. രാജേട്ട, നമ്മൾ ചെറിയ പഴയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ രാജേട്ടൻ സ്കൂളിൽ പഠിച്ചത് ഇവിടെയല്ല, കോളേജിൽ പഠിച്ചത് ഇവിടെയല്ല, ബി എൽ എല്ലാ പഠിപ്പും പഠിച്ചതൊക്കെ ദൂരെയാണ്. അടുത്ത് ആലത്തൂർ പഠിക്കുന്ന സമയത്ത് രാജേട്ടൻ ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വരും, വന്നാൽ മൂപ്പരും അല്ല രാജേട്ടൻ, പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ ഒക്കെ ഒരു ഇതുപോലെ പറയും. ശരിയാണ്, ഇനി വിദ്യാഭ്യാസ കാലത്തൊക്കെ തന്നെ ഈ ഫസ്റ്റ് തേർഡ് ഫോം മുതൽക്ക്, തേർഡ് ഫോം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എയ്ത്ത് സ്റ്റാൻഡേർഡ്, ഈ അന്ന് സ്റ്റാൻഡേർഡ് മുതൽക്ക് തന്നെ വീട്ടിൽ താമസിച്ചിട്ടല്ല, വിദൂരത്ത് ആദ്യം പിന്നെ ആലത്തൂരാകുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റുള്ളൂ. പിന്നീട് വിക്ടോറിയ കോളേജിൽ താമസ ബി ഇൻ്റർമീഡിയറ്റിനും ബി എക്കും ചേർന്ന അവസരത്തിൽ ഇടയ്ക്കേ വരാൻ പറ്റുള്ളൂ. പിന്നീട് ലോ കോളേജ് ചേർന്ന അവസരത്തിലും വളരെ അപൂർവമേ വരാൻ സാധിക്കുള്ളൂ. ഈ സമയത്തൊക്കെ തന്നെ കുടുംബത്തിൽ ആൾക്കാരായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചു. അത് വാസ്തവത്തിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതായത് നമ്മുടെ കുടുംബം തന്നെയാണ് നമ്മുടെ വിശാലമായി വരുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യവും അതുമാതിരി തന്നെ ലോകം മുഴുവൻ എന്നുള്ള ഭാരതീയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം ഈ കുടുംബത്തിൻ്റെ ഐക്യമാണ്. ഈ ലോകം തന്നെ ഒരു വലിയ കുടുംബമാണ്, ലോകമേ തറവാടാണ്, വസുദൈവ കുടുംബം എന്നാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. അതിനേക്ക് നയിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സഹായമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മന്ത്രിയായപ്പോൾ ഇനി കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, ഏത് മന്ത്രിയുടെ മേശപ്പുറത്തും കുറേയധികം ഫയലുകൾ കെട്ടിക്കിടക്കാറുണ്ട്, പക്ഷേ രാജേട്ടൻ്റെ മേശപ്പുറത്ത് ഒരു ഫയലും കിടക്കാറില്ല. കാരണം അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ടൂർ ചെയ്തിട്ട് ഓഫീസിൽ വന്നിരുന്നു, അവിടെയുള്ള ഫയലുകൾ മുഴുവൻ പഠിച്ച് അതിലെല്ലാം നോട്ട് എഴുതിയതിന് ശേഷമേ അദ്ദേഹം വിശ്രമിക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് അപൂർവം ആളുകളുടെ ഈ ഗുണം കാണാൻ സാധിക്കും. ആരും ആവശ്യപ്പെടാതെ തന്നെ കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ, അതുപോലെ നഗര വികസനത്തിന് വളരെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. രാജേട്ടൻ്റെ ഈ പ്രവർത്തനങ്ങളെ വേണ്ട വിധത്തിൽ കേരളം അംഗീകരിച്ചു, അതിനനുസരിച്ച് അദ്ദേഹത്തോട് കൃതജ്ഞതാപൂർവ്വം പെരുമാറി എന്ന് പറയാൻ സാധിക്കില്ല. എൻ്റെ കാഴ്ചപ്പാട്, നമുക്ക് ദൈവദത്തമായിട്ട് അവസരം കിട്ടിയിരിക്കണം. ആ അവസരത്തിന് നാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി അത് പ്രകാരം പ്രവർത്തിക്കുക. അത് ജനങ്ങൾ ആവശ്യപ്പെട്ടതാവട്ടെ അല്ലാതാവട്ടെ, അതിൻ്റെ ഇലക്ടറൽ ബെനിഫിറ്റോ വേറെ എന്തെങ്കിലും ലാഭമോ കിട്ടുന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. എൻ്റെ കടമ നിർവഹിക്കുന്നുള്ള കാഴ്ചപ്പാടിൽ കൂടി ചെയ്യുന്നു, അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. എനിക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്, അതും പറയാം. ഒന്ന്, ഭാരതീയ ജനപക്ഷം രൂപീകരിച്ച സമയത്ത് അതിൻ്റെ ഒരു സെമിനാർ കോഴിക്കോട് വെച്ചിരുന്നു. ആ സെമിനാർ അദ്ദേഹം രാജേട്ടൻ പങ്കെടുക്കാൻ രാജേട്ടനെ ക്ഷണിച്ചിരുന്നു. എം ജി എസ് നാരായണൻ, ഡോക്ടർ മാധവൻകുട്ടി തുടങ്ങിയ കക്ഷിരഹിത ബുദ്ധിജീവികളെ ക്ഷണിച്ചിരുന്നു. അവരെല്ലാം ഏറ്റിരുന്നു, അവരെല്ലാം വരികയും ചെയ്തു. പക്ഷേ രാജേട്ടൻ അവസാന മുഹൂർത്തത്തിൽ അത് ക്യാൻസൽ ചെയ്തു. എനിക്കിന്നും അതിൻ്റെ ന്യായവും യുക്തിയും ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ മെമ്പറായിരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് നേരിട്ട് ഒരു പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ ഞാനതനുസരിക്കാൻ ആ പാർട്ടിയിലുള്ളിടത്തോളം കാലം ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ അനുസരിച്ചു. അതിൽ പല ആൾക്കാർക്കും വിഷമമുണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഞാൻ അതിൽ നിസ്സഹായനായിരുന്നു. ഇതാണ് എൻ്റെ വസ്തുത. ഏതായാലും വ്യത്യസ്ത പാർട്ടികളിലായാൽ തന്നെ രാമൻപിള്ളയുടെ പിന്നെ ദീർഘകാലത്തെ സേവനവും ആ പ്രവർത്തനത്തിൻ്റെ മാതൃകയും അതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഞാൻ ആദരിക്കുന്നുണ്ട്. എത്ര സുന്ദരമായിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നാട് തന്നെയാണ്. ആ നാടിന്, ആ നാട്ടിൽ നമുക്ക് ജനിക്കാനും ആ നാടിനോട് വേണ്ടി ആ നാടിൽ നമ്മുടെ കടപ്പാട് നിർവഹിക്കാനും ഒരവസരം കിട്ടുന്നത് നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇതാണ് ഞാൻ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പാഠം. ഞങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛന് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തിരക്ക് മൂലം
ഞങ്ങളുമായിട്ട് ഉള്ള സമയം ചിലവഴിക്കൽ വളരെ കുറവായിരുന്നു. അച്ഛന് അതിനുള്ള സമയം വളരെ പരിധി വളരെ കുറവായിരുന്നു. ഉള്ള സമയത്ത് തന്നെ അച്ഛൻ കാര്യമായിട്ട് ഞങ്ങളെ പഠിപ്പിൻ്റെ കാര്യങ്ങളും അതെല്ലാം അന്വേഷിക്കാറുണ്ട്. അതിൽ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഇതായിട്ട് പറയാനുള്ളത്, അച്ഛൻ ഒരു കാര്യവും ഞങ്ങളെ നിർബന്ധിക്കാറില്ല. അതുപോലെ അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവരത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് അച്ഛൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അച്ഛൻ്റെ ഒരു ഈ സാമീപ്യക്കുറവ് നമുക്ക് നല്ലപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടുതലും പുള്ളി ഞങ്ങൾ വലിയ ക്ലാസ്സിലാവും തോറും അച്ഛനെ കൂടുതൽ തിരക്കുള്ള ഒരു പൊസിഷനിലേക്കാവുകയും അത്രത്തോളം അച്ഛൻ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടുകാരും കുട്ടികളെ വളർത്തുന്ന കാര്യവും എല്ലാം തന്നെ ഭാര്യ ഡോക്ടർ ശാന്ത അവരാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാഴ്ചപ്പാട് മക്കളുടെ വളർച്ചയിൽ അവരുടെ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നല്ലാതെ കൂടുതൽ ഇടപെട്ടിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് ഇന്നാണ് ഇഷ്ടം എന്ന് ആ ഇഷ്ടം മനസ്സിലാക്കി അത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നൊരു സമീപനമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ ഇത് ഇത്രയും ശരിയാണ്, ഭാര്യയ്ക്കും കുടുംബത്തിനോട് വേണ്ട രീതിയിൽ അവരോടുള്ള കടപ്പാട് നിർവഹിക്കുന്ന കാര്യത്തിൽ എനിക്ക് ധാരാളം വീഴ്ച വന്നിട്ടുണ്ട്. നമ്മുടെ അസുഖത്തിൻ്റെ ഉള്ള വൺ ഓഫ് ദ റീസൺസ് അച്ഛൻ തന്നെ അറിയാം, അച്ഛൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെ അച്ഛൻ്റെ ഈ ഒരു പരിപൂർണമായിട്ട് ഈ വീട്ടിൻ്റെ ഇതെന്ന് മാറി രാഷ്ട്രീയത്തിലേക്കുള്ള ആ ഒരു അച്ഛൻ്റെ ശ്രദ്ധ അതിലേക്കാണ് കൂടുതൽ പോയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് അത് ഒറ്റപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതും കൂടെ ആയിരുന്നു നമ്മുടെ ഒരു അസുഖങ്ങൾക്കുള്ള കാരണവും എൻ്റെ അങ്ങനെ അമ്മ കിടപ്പിലായതും എല്ലാം. വളരെ കാലം ഇങ്ങനെ വേർപിരിഞ്ഞിരുന്ന് എപ്പോൾ വരും എന്ത് വരും എന്നറിയില്ല. അതും ജയിലിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമയത്ത് പോയാൽ എപ്പോൾ വിടുമോ, ഇനി എന്നാൽ എത്ര കൊല്ലം കിടക്കേണ്ടി വരും, ഇനി വീണ്ടും പൊണ്ടും പുറത്ത് വരുമോ എന്നൊന്നും അറിയാതൊരു അനിശ്ചിതത്വത്തിൽ ആണ്ട് കിടക്കുന്ന സാഹചര്യത്തിൽ മാനസികമായിട്ട് ഒട്ടേറെ വിഷമങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതവർക്ക് അവസാനം രോഗത്തിൽ കലാശിച്ചു. അതിൽ എൻ്റെ ഉപേക്ഷ എൻ്റെ ശ്രദ്ധക്കുറവ് തീർച്ചയായിട്ടും അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. ആ കുറ്റം ഞാൻ സമ്മതിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ഇപ്പോൾ പോകുന്നത് കറുത്ത കോട്ടിട്ട രാജേട്ടനാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിൽ മുമ്പ് രാജേട്ടൻ ഓർക്കുമെന്ന് എനിക്കറിയില്ല. പാലക്കാട്ടെ കോടതികളിൽ ഒരു വ്യാഴവട്ടക്കാലമെങ്കിലും ഒരു സജീവ സാന്നിധ്യമായിരുന്നു രാജേട്ടൻ. ഈ വക്കീൽ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ, എത്ര വേണമെങ്കിലും കാശ് വാരാവുന്ന ഒരു കറുത്ത കോട്ടിട്ടാൽ എത്ര രൂപ വേണമെങ്കിലും കിട്ടും, അങ്ങനത്തെ ഒരു പണിയാണ്. ആ പണി ദീർഘകാലം കൊണ്ടുനടന്നിട്ട് ഒരാൾ അണ പോലും സമ്പാദിക്കാത്ത ഒരാളാണ് രാജേട്ടൻ എന്നീ അവസരം ഞാൻ കൊടുക്കുന്നു. ഞാൻ പ്രാക്ടീസ് അവസരത്തിൽ ഞാൻ ഒരിക്കലും ഒരു കക്ഷിയോടും ഫീസ് ചോദിച്ചിട്ടില്ല. അവരെന്തെങ്കിലും തന്നാൽ വാങ്ങും, അത് എത്രയാണെന്ന് നോക്കാതെ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്വീകരിച്ചിരുന്നത്. അത് എൻ്റെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അന്നത്തെ സീനിയറായിട്ടുള്ള ശ്രീ കൃഷ്ണൻകുട്ടി അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. അദ്ദേഹം ഒരിക്കലും തന്നെ അങ്ങനെ ചോദിച്ച് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് അവരാ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അവരുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് ഉള്ള രണ്ട് വരികളായിട്ട് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട രണ്ട് വരികളാണ്. ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. എഴുതിയിരിക്കുന്നതാണ്, ടു മൈ മദർ ഹു ലവ് മീ സോ മച്ച് ടു ലെറ്റ് മീ ഗോ. എന്നെ തുറന്നുവിടാനിടത്തോളം എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ടു ലെറ്റ് സംബഡി ഗോ ആണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണം. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സൂചന അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് എനിക്ക് അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും അധികം വരുന്നത്. ഞാൻ എൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതും ഏകദേശം ഞാൻ അറിയാതെ ആ ഒരു അനുഭവം തന്നെയാണ്. ടു ലവ് ദം ഇനഫ് ടു ലെറ്റ് ദം ഗോ. ഇവനെ എൻജിനീയർ ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിലൊരു പങ്ക് വഹിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ ഒരു സീറ്റ് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത്
വലിയ ബാധ്യതയില്ലാതെ കഴിഞ്ഞു കൂടാല്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ്റെ താല്പര്യം ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരണം എന്നുള്ളതാണ്. അത് വളരെ സാമ്പത്തിക ബാധ്യതയുള്ള തൃശ്ശൂരിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ എന്നുള്ളത് കൊണ്ട് അത് മാത്രമല്ല ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ട് യാതൊരു ഒരു ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ അവൻ അതിലാണ് ഇച്ഛ, അവനതിൽ താല്പര്യമുണ്ട്. അവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ആ പ്രവർത്തന ശൈലിയും രീതികളും കൂട്ടുകാരൊക്കെ ആയിട്ടുള്ളതിൽ തന്നെ മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഓരോന്ന് ചെയ്യിക്കുന്ന കാണുന്ന അവസരത്തിൽ ഇതിൽ താല്പര്യമുണ്ട്. സത്യസന്ധമായിട്ട് അത് പ്രയോജനകരമായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് അവനെ അത് ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയും ഞാൻ തന്നെ കൊണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അത് എങ്ങനെ അവൻ ഫലവത്തായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. കുട്ടിക്കാലത്ത് ഒരു തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അച്ഛൻ പലപ്പോഴും വീട്ടിലില്ലായിരുന്നു. പക്ഷേ അത് അച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയുള്ളൂ. തീർച്ചയായും അച്ഛനില്ല, അച്ഛൻ വീട്ടിലധികം ഇല്ലാത്തൊരു കുട്ടിക്കുണ്ടാവുന്ന മനോവികാരങ്ങളല്ല ശരിക്കും ഉണ്ടായത്. ശരിക്കും അത് അച്ഛൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു നല്ല വശമായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു കീഴിലാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ അധികം ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അച്ഛൻ എന്നുള്ള പ്രസൻസ്, അച്ഛൻ്റെ അച്ഛൻ്റെ സമൂഹത്തിൽ ഉള്ള ആദരവ്, അച്ഛൻ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും നിസ്വാർത്ഥതയും, ഇതൊക്കെ എന്നെ നയിച്ചിട്ടുള്ള എൻ്റെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഒരു കലാകാരനും ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ്. പൊതുവേ സമൂഹത്തിലേക്ക് കല എന്നുള്ള മാധ്യമത്തിലൂടെ അദ്ദേഹം ഈ കലാകാരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കലാകാരൻ സ്വന്തം സിറ്റിസൺ എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്യുന്നത് എൻ്റെ വിശ്വാസത്തിൽ. അപ്പം അതുകൊണ്ട് ആ മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ വന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ കണ്ട് തന്നെ ചില മാതൃകകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ ആത്മീയ ഗുരു അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മളറിയോ അറിയാതെയോ മറ്റുള്ളവർ നമ്മളെ കണ്ട് പല ആൾക്കാരും കണ്ടു പഠിക്കുന്നുണ്ട്, നമ്മൾ മാതൃകയായിട്ട് വേറെ പല ആൾക്കാരും കാണുന്നുണ്ടാവും എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് അച്ഛനെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് അച്ഛനെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എന്താണ്, തമ്പി ഇവിടെയില്ലേ, എന്താണ്, നീ ഓഫീസിൽ പോയില്ലേ, കുട്ടികൾ വിഷ്ണു ശിവഗാമിയൊക്കെ എന്തെയാണ്, അവൻ വിളിക്കാറ് വിച്ചു വിളിക്കാറുണ്ടോ, അങ്ങനത്തെ ഒരു അന്വേഷണമൊന്നും മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും, ആ അച്ഛൻ ഇതൊക്കെ ശ്രദ്ധിക്കണമുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. കുടുംബകാര്യങ്ങളിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ സാധാരണ ഒരു കുടുംബത്തിലുള്ള രീതിയിലായിരുന്നില്ല എൻ്റെ പെരുമാറ്റം, അത് ശരിയാണത്. പക്ഷേ പിന്നീട് പ്രായമായി പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കുറഞ്ഞു, ഇപ്പോൾ കുറേ കൂടി സമയങ്ങൾ കിട്ടുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പ്രായമാകുമ്പോൾ കൂടുതൽ കുടുംബത്തിനെ പറ്റിയിട്ടും ബാക്കി ഇനി വരുന്നതായിട്ടുള്ള തലമുറയെ സംബന്ധിച്ചിട്ടുമൊക്കെ കൂടുതൽ ബോധമുണ്ടാവുന്നു. അതിൽ താല്പര്യം എടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും അത് സന്തോഷപ്രദമായിട്ടുള്ളൊരു വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പരമാവധി ആൾക്കാർക്ക് ദ്രോഹം ചെയ്യാതെ പരമാവധി കഴിയാവുന്ന സഹായം ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാം സർവേശ്വരിയുടെ, എൻ്റെ അമ്മയുടെ, സദ്ഗുരു മാതാ അമൃതാനന്ദമയ്യയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിളവാങ്ങുന്നു. നമസ്കാരം.